നമ്മൾ ഇന്നലെ ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്. അതിലെ ഇപ്പൊ നോക്കാം, ഇത് ദിസ് ഇസ് സർഫസ് ഓഫ് സെപ്പറേഷൻ, അതിൽ ഇൻക്ലൈൻഡ് ആയിട്ട് ഒരെണ്ണം വന്ന് വീണാ ബെൻഡ് ചെയ്യുന്നാണ് പറഞ്ഞത്. സപ്പോസ് ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നു, ഇത് നേരെ ഇങ്ങനെ വന്ന് വീണു വെച്ചാ, അതായത് സർഫസ് ഓഫ് സെപ്പറേഷന് നോർമൽ ആയിട്ട് തന്നെ നിറയെ വന്ന് വീണു എന്നിട്ട്. അപ്പോ ഇൻ ദാറ്റ് കേസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് സീറോ. ഇവിടുത്തെ നോർമൽ ഇത് തന്നെയാണ് ഈ പോയിന്റില്. അങ്ങനെ വരുമ്പോ സൈനൈ ബൈ സൈനാർ ഈക്വൽസ് എന്നാ പറയണത്, സൈനൈ ഈക്വൽ ടു സീറോ, അപ്പോ സൈൻ സീറോ സീറോ ആയി. അപ്പോ ഈ കേസില് ഇവിടെ എത്തണം, ഈ പോയിന്റ് ഇവിടെ എത്തി റേ നിൽക്കുക, ഈ റേ നേരെ തന്നെയാണ് വരുന്നത്. ഈ പോയിന്റിലേക്ക് നേരെ തന്നെ വരുന്നു. അതെന്താ നേരെ തന്നെ വരുന്നു എന്ന് പറയാൻ കാരണം വെച്ചാൽ, സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോ ഈ പാത്ത് തന്നെയാണ്. ഈ രണ്ട് പോയിന്റുകൾ എടുത്തു, ഈ പോയിന്റിലേക്ക് എത്തി, ഇവിടുന്ന് പുറപ്പെട്ട ഇത് സോഴ്സ്, ഇത് ഡെസ്റ്റിനേഷൻ എന്ന് എടുക്കാൻ വേണ്ടി ഈ പോയിന്റിലേക്ക് എത്തി. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ലീസ്റ്റ് ഡിസ്റ്റൻസ് പാത്തും ലീസ്റ്റ് ടൈം പാത്തും സെയിം ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോ എത്താൻ എടുക്കുമ്പോ ഏറ്റവും ചെറിയ പാത്ത് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അതന്നെയാണ് ഏറ്റവും മിനിമം ടൈം എടുക്കുന്ന പാത്തും. കാരണം വേറെ ഇവിടുന്ന് ഇത് വളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരണം വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും സമയം കൂടുതലേ എടുക്കുള്ളൂ. അപ്പൊ ഏറ്റവും കുറവ് സമയം എടുക്കണ പാത്ത് തന്നെയാണ് നോർമൽ ആയിട്ട് വന്ന് വീഴുമ്പോൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് പാത്തും രണ്ട് സെയിം ആണ്. ഇൻ അതർ വേർഡ്സ്, there is no refraction, no bending when light falls normally. നോർമലായിട്ടും ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ ഇല്ല. അല്ലെങ്കിൽ എൻ ഈക്വൽസ് സൈനൈ ബൈ സൈനാർ എന്ന് പറയുണ്ടായി, ഐ ഈക്വൽ ടു സീറോ ആൻഡ് ആർ ഈക്വൽ ടു സീറോ, സീറോ ബൈ സീറോ എന്ന് പറഞ്ഞ അത് ഇൻഡിറ്റർമിനേറ്റ്, കണ്ടുപിടിക്കാൻ പറ്റാത്ത. എന്ന് വെച്ചാൽ ആ നേരത്തെ ഈ ഫിനോമിനൻ ഇല്ല, റിഫ്രാക്ഷൻ ഇല്ല. റിഫ്രാക്ഷൻ ഇല്ലാത്ത കാരണം ഈ ലോവും അപ്ലിക്കബിൾ അല്ല, ലോവും അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇനി അപ്പൊ വെൻ ലൈറ്റ് ഫോൾസ് നോർമലി ഓൺ എ സർഫസ് ദർ വിൽ ബി നോ റിഫ്രാക്ഷൻ, ഇറ്റ് വോണ്ട് ബെൻഡ്. അങ്ങനെ തന്നെ കടന്നു. ഇനി ഞാൻ പറയാൻ പോണത് ഇഫക്ട്സ്, സം ഇഫക്ട്സ് ഓഫ് റിഫ്രാക്ഷൻ. ഇഫക്ട്സോ അപ്ലിക്കേഷനോ അങ്ങനെയൊക്കെ ആയിട്ട് പല കാര്യം. ഇപ്പൊ നമ്മള് ഒരു ബീക്കർ എടുത്തിട്ട് നമ്മള് ഇതിൽ കണ്ടിട്ടുണ്ടാവും, വെള്ളം ഒഴിച്ചിട്ട് പല കോലിറക്കി കഴിഞ്ഞാൽ സർഫസ് ഓഫ് സെപ്പറേഷൻ ഇല്ലാതെ ഒടിഞ്ഞ പോലെ, ബെൻഡ് ചെയ്ത പോലെ തോന്നും, ഒരു ബ്രേക്ക് വന്ന പോലെ തോന്നും. അതിന് കാരണം റിഫ്രാക്ഷൻ ആണ്. ഞാൻ ആ എക്സ്പെരിമെന്റ് കാണിക്കില്ല. ഇതിന്റെ അടിയിൽ ഞാനൊരു കോയിൻ വെച്ചിട്ടുണ്ട്, ഇതിന്റെ അടിയിൽ ഒരു കോയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോക്കുകയാണ്, ഇവിടെ ഐ ഐ ഉണ്ടെങ്കിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ കോയിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈറ്റ് വന്നിട്ട് നമുക്കതിനെ കാണാം. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതില് മറ്റേ റേസ് വന്ന് നമുക്ക് ഇത് കണ്ണിലേക്ക് വന്നു, നമുക്ക് കോയിനെ കാണാം, കോയിനെ കാണാം. ഇനി ഇതില് വെള്ളം ഒഴിച്ചു വിചാരിക്കാം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാ പിന്നെ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാ, ഇവിടെ ഈ ഇതിൽ വെച്ചിട്ട് ഇത് ബീക്കറാണ്, ഇതിൽ കൂടെ ലൈറ്റ് കടന്നു പോകുന്ന ഗ്ലാസ് തന്നെയാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാ ഇവിടെ എത്തിക്കഴിഞ്ഞാ ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാ ഇതേ ലൈറ്റ് റേ തന്നെ ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാ ദിസ് വിൽ ബെൻഡ്, ദിസ് വിൽ ബെൻഡ്. ബെൻഡ് ചെയ്യുമ്പോ ദിസ് വിൽ ബെൻഡ് ആൻഡ് ഇനി ഇനി ഒരിക്കലും ഇതിനെ കാണില്ല. കാരണം ഇത് ഈ റേ ഇങ്ങോട്ട് വരില്ല, കണ്ണിലെത്തില്ല. കാരണം ഇത് ഇവിടെ വെച്ച് ബെൻഡ് ചെയ്യും, ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വേറൊരു വഴിക്കാ പോവാ, വേറൊരു വഴിക്കാണ് പോവാ. ഈ റേ ഇവിടെ ബെൻഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ്, ഇങ്ങനെ ഇങ്ങനെ പോവും. അതൊരിക്കലും കണ്ണിലെത്താൻ പോകുന്നില്ല. പക്ഷെ കണ്ണിലെത്തുന്ന വേറൊരു റേ ഉണ്ടോ? അതേതാണ്? ഇവിടുന്ന് ഈ റേ എന്തായാലും എത്തില്ല, വേറൊരു ഇതേപോലെ ഇവിടുന്ന് വേറെ പോർഷനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു റേ ഇതേപോലെ ബെൻഡ് ചെയ്ത്
ഈ റേ ഇവിടുന്ന് ബെൻഡ് ചെയ്ത് ചിലപ്പോ നേരെ കണ്ണിലെത്തും. അതാണ് കണ്ണിലെത്തുക. നേരത്തെ റേ എത്തില്ല, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ എത്തിയിരുന്ന റേ പിന്നെ കണ്ണിലെത്തില്ല, വേറൊരു റേയാണ് എത്തുക. ഈ റേയാണ് എത്തുക. ഈ റേ എത്തുമ്പോ ഇനി ഇവിടുത്തെ നോർമൽ, ഇവിടുന്ന് കുറെ റേസ് പുറപ്പെടുന്നുണ്ട്, അതിലൊരു ധാരാളം റേസ് പുറപ്പെടുന്നോ ഈ പോയിന്റിൽ, അതുപോലെ ഈ കോയിന്റെ ഓരോ പോയിന്റും ഇഷ്ടം പോലെ റേസ് പുറപ്പെടുന്നോ. അപ്പൊ ഇവിടുന്ന് ഞാൻ നോർമൽ ആയിട്ട് പോകുന്ന റേ എങ്ങനെയാണ് പോകും? സംശയമില്ല, അതിന് ബെൻഡിങ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ റേയുടെ എക്സ്റ്റെൻഷൻ ഇങ്ങോട്ട് വരച്ചാൽ, കണ്ണിലെത്തുന്ന റേയുടെ എക്സ്റ്റെൻഷൻ വരച്ചാൽ, ഈ പോയിന്റിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് തോന്നും. ഏത്? ഈ പോയിന്റിൽ നിന്ന് കോയിൻ വരണം, അതായത് കോയിൻ ഇവിടെ കിടക്കണ പോലെ തോന്നും. ഈ ഇവിടുന്നാണ് ശരിക്കും വരുന്നത്, പക്ഷെ ഇവിടുന്ന് വരണ പോലെ തോന്നും. ഈ പോയിന്റിൽ നിന്ന്, ഇവിടെയുള്ള ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നും. വേറൊരു രീതി പറഞ്ഞ, കോയിൻ റേസ് ചെയ്ത പോലെ തോന്നും, റേസ് ചെയ്ത പോലെ തോന്നും. ഇതാണ് റിയൽ ഡെപ്ത്. ഇവിടുന്ന് ഇവിടുന്ന് ഇതുവരെയുള്ള റിയൽ ഡെപ്ത്, ഇവിടുന്ന് ഇതുവരെയുള്ള തോന്നുന്ന ഡെപ്ത്, അല്ലെങ്കിൽ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയും. അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയും. ഇതിപ്പോ എന്താ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ സാധനം എന്താ ഇവിടെ കാണാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടേ കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ഓട്ടോമൊബൈലിന്റെ സൈഡിൽ, ഇപ്പൊ ബൈക്കിന്റെയോ മറ്റേ സൈക്കിളിന്റെ സൈഡിൽ മിറർ വെച്ചിട്ടുണ്ടെങ്കിൽ, മിറർ വെച്ച് കഴിഞ്ഞാൽ പിന്നൊന്നൊരു വെഹിക്കിൾ വരുമ്പോ അതിന്റെ ലൈറ്റ്, അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് മിററിൽ വന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലടിക്കുമ്പോ പിന്നിലായിട്ടല്ല നമ്മൾ കാണുന്നത്, മിററിന്റെ ഉള്ളിലാണ് നമ്മുടെ നേരെ വരുന്ന പോലെ കാണുന്നത്. അപ്പൊ എവിടെയാ അതിനെ കാണുന്നത്? എവിടെയല്ലേ കാണുന്നത്? അതിന്റെ നേരെയായിട്ടല്ലേ നമ്മൾ കാണുന്നത്, അതിന്റെ നേരെയായിട്ടല്ലേ കാണുന്നത്, അല്ലാണ്ട് പിന്നിലായിട്ടല്ലല്ലോ കാണുന്നത്. അപ്പൊ ഈ റേയുടെ നേരെയായിട്ടാ കാണുക. അപ്പൊ കോയിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഇത്തിരി കയറി നിൽക്കണ പോലെ തോന്നും. ഇതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് ഇഫക്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് സാധാരണ ഈ കുളത്തില് സ്റ്റെപ്പുകൾ കെട്ടിയിരുന്നോ, അല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള പുഴ, പുഴയില് ഇങ്ങനെ വലിയ ആഴമൊന്നും തോന്നുന്നില്ല നമുക്ക്, ഭയങ്കര ഒഴുക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ അടിഭാഗം കാണാൻ പറ്റും. സാധാരണ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ നമ്മൾ ആ സ്റ്റെപ്പിന്റെ ഹൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് കാല് വയ്ക്കുക. ആ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ആ കാൽക്കുലേഷൻ അനുസരിച്ച് കാല് വയ്ക്കുക, അവിടെ ചെന്ന് നിൽക്കും. നമ്മൾ വിചാരിച്ചേക്കാട്ടിലും ഡെപ്ത് കൂടുതലാണെങ്കിൽ, കാൽ വെച്ചോടത്ത് നിന്നില്ലെങ്കിൽ നമ്മൾ മുമ്പിലേക്ക് വിടാൻ പോകും. ഇങ്ങനൊരു സംഭവമുണ്ട്. ഇപ്പൊ വെള്ളത്തിൽ സാധാരണ എന്ത് സംഭവിക്കുക? നമ്മളിങ്ങനെ നോക്കുമ്പോ ആ ഹൈറ്റ് നമുക്ക് കാണാണ്ട് ക്ലിയർ വാട്ടർ ആണെന്ന് വിചാരിക്കും. അടിഭാഗം ക്ലിയർ ആയിട്ട് കാണിട്ട് നമ്മൾ ആ ഹൈറ്റ് ഏകദേശം നമുക്ക് തോന്നിയ ഹൈറ്റിലേക്ക് നമ്മൾ കാല് വെച്ചു. പക്ഷേ റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇതിലും വളരെ താഴെയായിരിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഈ കാല് കളി അതിന്റെ അടിയിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ ബാലൻസ് കിട്ടി, നമ്മൾ പെട്ടെന്ന് വീഴും. പെട്ടെന്ന് വീഴുമ്പോ നല്ല ഒഴുക്കും കൂടി ഉണ്ടെങ്കിൽ ആ ഒഴുക്കിപ്പെട്ടിട്ട് അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇതിന്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് ഈ പറയുന്നത്. അതായത് എ കോയിൻ അണ്ടർ വാട്ടർ, അല്ലെങ്കിൽ ദ ബോട്ടം സർഫസ് ഓഫ് വാട്ടർ ഈസ് ഫൗണ്ട്, ഈ അടിഭാഗം തന്നെ പൊങ്ങി ഇതായിട്ട് കാണാൻ പറ്റും, റേസ് ഇതായിട്ട് കാണാൻ പറ്റും, ഡ്യൂ ടു റിഫ്രാക്ഷൻ. അതുപോലെ ഈ ഇതിപ്പോ ഒരു കുളമായിട്ട് സങ്കല്പിച്ച ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു മീൻ, മീൻ നമ്മളെ കാണുന്നത്, നമ്മളിപ്പോ ഇവിടെ നിന്നിട്ട് മീനിനെ നോക്കി മീനിനെ നമ്മളിവിടെ കാണണം, മീനിന്റെ പൊസിഷൻ എക്സാക്ട് ആയിരിക്കില്ല. അതാണ് ബക്കറ്റിൽ മീനിനെ പിടിക്കുമ്പോൾ നമ്മൾ ഇന്ന പൊസിഷനിൽ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ മീൻ സുഖമായിട്ട് വഴുതി പോകുന്ന കാരണം നമ്മൾ ഉദ്ദേശിച്ച പോയിന്റിലല്ല മീൻ നിൽക്കണം, മീൻ നിൽക്കണതായി കുറച്ചും കൂടി താഴെ. തിരിച്ച് മീൻ നമ്മളെ കാണുമ്പോ, ഇപ്പൊ അതിന്റെ കണ്ണുന്ന റൈസ് ഇവിടുന്ന് ഇങ്ങനെ കണ്ണിലേക്ക് റൈസ് എത്തണം, ഇവിടുന്ന് എത്തുന്ന റൈസ് എത്തുമ്പോൾ ചിലപ്പോ മീൻ നമ്മളെ കാണുന്നത് ഇവിടെ നിൽക്കണതായിട്ടാണ്, നമ്മൾ ഇവിടെ നിൽക്കണ വെച്ചാൽ ഇപ്പുറത്ത് നിൽക്കണതായിട്ടാണ് ചിലപ്പോ കാണുക. അങ്ങനെയൊക്കെയുണ്ട്. ഇതൊക്കെ റിഫ്രാക്ഷൻ ഇതുകളാണ്. അതുപോലെ വെള്ളത്തില് നമ്മൾ കടക്കുമ്പോ ഈ വിരലുകള് വെള്ളത്തിന്റെ മുകളിലൊക്കെ കയറ്റാണ്ട് അടിയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് വിരലൊക്കെ ഇങ്ങനെ ചെറുതായി കൊടുത്തു. ഈ ലെപ്രസി കുഷ്ഠം പിടിച്ച ആൾക്കാരുടെ കൈ വിരലുകൾ പോലെ എല്ലാ വിരലിനും ഒരു ഹൈ ഇതായിട്ടൊക്കെ തോന്നും. ഇതിൻ്റെയൊക്കെ റീസൺസ് ഒക്കെ ഈ റിഫ്രാക്ഷനാണ്. അപ്പൊ ഇത് എ കോയിൻ അണ്ടർ വാട്ടർ ഈ സീംസ് ടു ബി റീസ്. ഇവിടെ വി കൻ ഡിറൈവ് എ ഫോർമുല ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മീഡിയം. ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാം. ദാറ്റ് ഈസ് ഗിവൺ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
ഇത് എയർ ആണെന്ന് വിചാരിക്കാം. സെക്കൻഡ് മീഡിയം അതായത് ഇവിടെ ഈ മീഡിയത്തിൽ നിന്ന് എയറിലേക്കാണ് റിഫ്രാക്ഷൻ നടക്കണേ. ജാലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഗിവൺ ബൈ ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത്. റിയൽ ഡെപ്ത് യഥാർത്ഥത്തിലുള്ള ആഴം ബൈ അപ്പാരന്റ്. അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ തോന്നുന്നത്. അപ്പാരന്റ് ഡെപ്ത് റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. എ കോയിൻ അണ്ടർ വാട്ടർ ഈസ് സീംസ് ടു ബി റൈസ്ഡ്. ഇൻ ദിസ് കേസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ വാട്ടർ ഈക്വൽസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഓർ ദ ലിക്വിഡ് ടേക്കൺ ഇൻ ദ വെസൽ ട്രാൻസ്പാരന്റ് ലിക്വിഡ് ടേക്കൺ ഇൻ ദ വെസൽ ഈസ് ഗിവൺ ബൈ റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടാണ് ഇതുകളിലാണ് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് തോന്നുന്ന ഡെപ്ത് അപ്പാരന്റ് ഡെപ്ത്. ഇനിയൊരു എഫക്റ്റ് നാച്ചുറൽ ഇഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതിപ്പോ എർത്താന്ന് വിചാരിക്കാം. എർത്താണെങ്കിൽ നമ്മൾ എർത്തിന്റെ മീതെ നിൽക്കും. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ ഹൊറിസോൺ ചക്രപാളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ സൂര്യൻ ഉദിച്ചു പോകുന്നതാണ് അവിടുന്ന് ഞാൻ സൂര്യനെ കൃത്യമായിട്ട് വരയ്ക്കുന്നില്ല. കാരണം ഇത് ഇതാണെങ്കിൽ ഭൂമിയാണെങ്കിൽ സൂര്യൻ അതിൽ എത്രയോ മടങ്ങായിരിക്കും. ഇവിടുന്ന് ഒരു സൺറേ ലൈറ്റ്. അപ്പൊ സൂര്യൻ ചക്രവാളത്തിന് താഴെയാണെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നല്ലേ പറയാം. ചക്രവാളത്തിന് മുകളിൽ വന്നാലാണ് സൺറൈസ് ആവുന്നത്. അതിന്റെ താഴെയാണെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടില്ല. അതായത് ചക്രവാളത്തിന് താഴെ സൂര്യൻ വരുന്ന റൈസ് ഇങ്ങനെ പോവുകയാണ് വേണ്ടത്. നമ്മുടെ കണ്ണിലേക്ക് എത്തില്ല. ഇതിന്റെ മുകളിൽ വന്നാലേ നമ്മുടെ കണ്ണിലെത്തും. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഒരു റൈ ഇവിടുന്ന് ഇങ്ങനെ റൈ വരുന്നില്ല. സൺറൈസ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്ന റൈ ഇവിടെ അറ്റ്മോസ്ഫിയറിന്റെ ഡെൻസിറ്റി ഭൂമിയോട് ചേർന്ന് കൂടുതലും മുകളിലേക്ക് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരും. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എയർ പാർട്ടിക്കിൾസ് ഡസ്റ്റ് ഇതിൻ്റെ ഒക്കെ ഡെൻസിറ്റി. അപ്പൊ ഇവിടുന്ന് വരുന്ന റേ എന്തുണ്ടാവും അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുമ്പോ നോക്കൂ ഇവിടെ റയറർ മീഡിയ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരികയാണ്. അപ്പോ ദാറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇതിപ്പോ ഇങ്ങനെ വരുന്ന സാധനം ഇവിടെ നോർമൽ വരച്ചാൽ ഇവിടെ എങ്ങനെയാണ് നോർമൽ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. ഇവിടെ ഈ വെള്ളത്തിൽ നടക്കുന്ന പോലെ ഷാർപ്പായിട്ടുള്ള ബെൻഡിങ് അല്ല. കാരണം എന്താ എയർ ഒന്ന് വെള്ളത്തിലേക്കാണ് കിടക്കണം വെച്ചാൽ പെട്ടെന്ന് ഡെൻസിറ്റി മാറുക. ഇവിടെ എങ്ങനെയാ ഗ്രാജുവലായിട്ട് ഡെൻസിറ്റി മാറി മാറി വരുന്നുള്ളൂ. പതുക്കെ പതുക്കെ കൂടി വരിക. അപ്പൊ എന്ത് ചെയ്യുക ഇത് കൃത്യമായിട്ട് ഒടിയല്ല ചെയ്യുക. ഇതിങ്ങനെ വളഞ്ഞ് 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 കൂടി 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 വരും. കൂടുതൽ കൂടുതൽ ബെൻഡ് ചെയ്ത് വരും. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അങ്ങനെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന ഒരാളുടെ കണ്ണില് ഈ റേ വന്നു വീണാൽ അയാൾ ഇതിന് നേരെയായിട്ടല്ലേ ഈ റേഖ വരണ പോലെയല്ലേ തോന്നുക. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു എന്ന് ആൾക്ക് തോന്നുന്നു. ഏർലി സൺറൈസ് ചക്രവാളത്തിന് മുകളിലേക്ക് സൂര്യൻ എത്തുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ ഉദിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നു. ഇതിന് കാരണം റിഫ്രാക്ഷൻ ഓഫ് സൺറൈസ് ബൈ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ തന്നെയാണ് കാരണം. ഇതേപോലെ വൈകുന്നേരം ആയാലും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അസ്തമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടുന്ന് വരുന്ന റേ ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഡിലേഡ് സൺസെറ്റ്. സൺസെറ്റ് ആയി സൂര്യൻ അസ്തമിച്ചു പക്ഷേ അസ്തമിച്ചിട്ടില്ല. സൂര്യബിംബം ഇങ്ങനെ കാണുകയാണ്. സൂര്യബിംബം കാണുമ്പോ സൂര്യ അസ്തമിച്ചിട്ടില്ല ഒന്നും. ശരിക്ക് പറഞ്ഞാൽ അത് ഹൊറിസോണിൽ താഴെ പോയിട്ട് അയിന്ന് വരുന്ന റൈസ് അറ്റ്മോസ്ഫിയറിൽ ബെൻഡ് ചെയ്തിട്ട് അതിന്റെ നേരെയായിട്ട് ഇങ്ങനെ കാണുകയാണ്. അതിന് മുമ്പ് തന്നെ സൂര്യ അസ്തമിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ റിഫ്രാക്ഷൻ നാച്ചുറൽ ഇഫക്ട്സ് ആണ് ഏർലി സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ്. ഏർലി സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരെണ്ണാണ് നമ്മൾ സ്റ്റാർസിനെ രാത്രി നോക്കുമ്പോൾ. സ്റ്റാർസ് പെട്ടെന്ന് അതിൻ്റെ ചില നേരത്തെ അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറയണു കൂടുന്നു കുറയുന്നു കൂടുന്നു അങ്ങനെ പോലെ തോന്നും. വാട്ട് ഈസ് കോൾഡ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. അതിനെ പറയുന്ന പേരാണ് ട്വിങ്ക്ലിംഗ്. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ ശരിക്ക്
അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ കാരണം, ഇപ്പം ഇതാണ് ഇവിടെ ചെറിയ സ്റ്റാർ, ഇതിങ്ങനെ വരുമ്പോൾ റിഫ്രാക്ഷൻ കാരണം ഈ റൈസ് ബെൻഡ് ചെയ്യുന്നുണ്ട്. ബെൻഡ് ചെയ്തിട്ട് ഇവിടെയുള്ള സ്റ്റാറിനെ നമ്മൾ വേറെ എവിടെയാണ് കാണാം എക്സാക്ട്ലി. ഇനി ഇത് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുമ്പോൾ ഈ റൈസ് ഈ അറ്റ്മോസ്ഫിയർ ഇതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ പാത്തിന് ബെൻഡിങ് വരാം. ഈ അറ്റ്മോസ്ഫിയറിന്റെ ഡെൻസിറ്റി അതുപോലെ ടെമ്പറേച്ചർ ഇതൊക്കെ കോൺസ്റ്റന്റ് ആയിക്കോണമെന്നില്ല, ഇതിങ്ങനെ മാറി മാറി വരും. പ്രത്യേകിച്ച് രാത്രി ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇതിന് വേരിയേഷൻ വരാം. ആ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് സ്ലൈറ്റ് സ്ലൈറ്റ് ബെൻഡിങ് വരും. ഷാർപ്പല്ല പറയണ, ചെറുതായിട്ടുള്ള ബെൻഡിങ്, ഇങ്ങനെയൊക്കെ ബെൻഡിങ് വരാം. അങ്ങനെ ബെൻഡിങ് വന്നിട്ട് ഇപ്പൊ ഒരു സ്റ്റാറിനെ കാണാൻ നമുക്ക് സ്റ്റാറിന് 5 റൈസാ വരണേ നിൽക്കാം, നമ്മുടെ കണ്ണിലെത്തണേ നിൽക്കാം. കൂടുതൽ റൈസ് എത്തിയാൽ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കാണും, കുറവ് റൈസ് എത്തണ വെച്ചാൽ കുറവ് ബ്രൈറ്റ്നെസ് ഉണ്ടാവുള്ളൂ. സ്റ്റാറിനെ വളരെ ചെറുതായിട്ടും കൃത്യമായി ക്ലിയർ ആയിട്ട് കാണാത്തതിന് കാരണം അതിന് എത്തുന്ന റൈസിന്റെ എണ്ണം കുറവാന്നുള്ളതാണ്. അപ്പൊ 5 റൈസ് എത്തുമ്പോൾ നമുക്ക് സ്റ്റാറിനെ ക്ലിയർ ആയിട്ട് കണ്ടിരിക്കാം. ആ നേരത്തെ ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ വന്നിട്ട് ഏതെങ്കിലും 2 റൈസ് പോയി കഴിഞ്ഞാൽ പിന്നെ 3 റൈസല്ലേ നമ്മുടെ കണ്ണിലെത്തുള്ളൂ. ബെൻഡ് ചെയ്ത് കണ്ണിലെത്താണ്ട് പോയാൽ 3 റൈസല്ലേ എത്തുള്ളൂ. അപ്പൊ ബ്രൈറ്റ്നെസ് ഒന്ന് കുറയും. പിന്നെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ നടന്നിട്ട് ആ 2 റൈസും കൂടി എത്തി, ആകെ 5 എത്തിയ ഒന്ന് ബ്രൈറ്റ്നെസ് കൂടും. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം ചേഞ്ച് ചെയ്തോളണമെന്നില്ല, ചേഞ്ച് ചെയ്യാം. ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം, ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാതിരിക്കുക, അങ്ങനെ നിൽക്കാം. അപ്പൊ അതിനനുസരിച്ച് ഇതിന് എത്തുന്ന 5 റൈസ് എത്തുന്നുണ്ടെങ്കിൽ ചില നേരത്തെ നമുക്ക് 3 എണ്ണേ കിട്ടുള്ളൂ, കാരണം ഈ അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ കാരണം 2 എണ്ണം ബെൻഡ് ചെയ്ത് വേറെ വഴിക്ക് കണ്ണിലെത്താണ്ട് പോയി ഉണ്ടാവാം. ചില നേരത്തെ 5 എണ്ണം കിട്ടും, ചില നേരത്തെ അപ്പുറത്തും കൂടി ചിലപ്പോൾ വന്നിട്ട് 6ഓ 7ഓ കിട്ടും, ഒന്നും കൂടി ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൂടിയ പോലെ തോന്നി എന്ന് വരും, പിന്നെ ചിലപ്പോൾ കുറയൊന്നും പോകും. അപ്പൊ ഇതാണ് ദ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് സ്റ്റാർ ലൈറ്റ്. സ്റ്റാറിന്ന് വരുന്ന റൈസിന് സംഭവിക്കുന്ന അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണമാണ് ഈ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഉണ്ടാവുന്നത്. തൽക്കാലം ഈ 3 എണ്ണമാണ് റിഫ്രാക്ഷന്റെ ഇഫക്ട്സ് ആയിട്ട് പറയാം. ഇനി അപ്പൊ തൽക്കാലം ഞാൻ അപ്പൊ ഇന്നലെ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു, റിഫ്രാക്ഷൻ പറയുമ്പോൾ അതിന്റെ റീസണും പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ട്, സോഴ്സ് നിന്ന് എവിടുന്ന് പുറപ്പെടുന്ന ലൈറ്റ് റേ ഒരു ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എത്തുമ്പോൾ, അപ്പൊ ഈ മീഡിയത്തിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ വേറൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ ഇതാണ് സോഴ്സ്, ഇതാണ് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ അത് മിനിമം ഡിസ്റ്റൻസ് അല്ല എടുക്കുക, മറിച്ച് മിനിമം ടൈമാണ് എടുക്കുക. ആ പാത്താണ് ഫോളോ ചെയ്യുക, മിനിമം ടൈം പാത്താണ് ഫോളോ ചെയ്യുക, നോട്ട് മിനിമം ഡിസ്റ്റൻസ് പാത്ത്. രണ്ട് പാത്തുകളുണ്ട് ഇവിടെ, ഏതാ രണ്ട് പാത്ത്? ഇതൊന്ന്, ഇത് രണ്ട്. ഈ രണ്ടാമത്തെ പാത്ത് മിനിമം ടൈം പാത്താണ്, ഒന്നാമത്തെ പാത്ത് മിനിമം ഡിസ്റ്റൻസ് പാത്താണ്. മിനിമം ഡിസ്റ്റൻസ് പാത്തിൽ വെള്ളത്തിൽ കൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു, മിനിമം ടൈം പാത്തിൽ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കേണ്ട ദൂരം വളരെ കുറവാണ്. അപ്പോ അത്രയും സമയം ലാഭിക്കാൻ പറ്റും, വെള്ളത്തിൽ കുറവേ ദൂരെ സഞ്ചരിച്ചിട്ടുള്ള വെച്ചാൽ സമയം ലാഭിക്കാൻ പറ്റും, കാരണം വെള്ളത്തിൽ സ്പീഡ് വളരെ കുറവാണ്. അപ്പൊ അതാണ് റിഫ്രാക്ഷൻ. കാരണം അത് പറഞ്ഞു, ലോസ് ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽസ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എ ഗിവൺ കളർ ഓഫ് ലൈറ്റ്, ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയം, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്, ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് velocity of light in the first medium by velocity of light in the second medium, or also equal to ratio of refractive index of the second medium by refractive index of the first medium. Thalkalam vadanaru.